ഹായ് വെൽക്കം ടു സ്റ്റോക്ക് ബ്രോ ചാനൽ. ദിസ് ഈസ് നൈഫ്. ഇന്ന് നമ്മളൊരു സ്കാൽപ്പിംഗ് ട്രേഡ്സ്, അതായത് ടോട്ടലി 4 സ്കാൽപ്പിംഗ് ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഒരു എക്സാക്ട് ലോജിക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ്. നല്ലൊരു ലോജിക്കുള്ളൊരു സിസ്റ്റം തന്നെയാണ് ഇന്ന് നമ്മൾ ട്രേഡ് എടുക്കാൻ കാരണം. പല ഏരിയകളായിട്ട് ട്രേഡ് എടുത്ത്, പക്ഷേ വീഡിയോ ഞാൻ ആ സമയത്ത് റെക്കോർഡ് ചെയ്തില്ല. പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലോജിക്ക് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കാരണം സ്കാൽപ്പ് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇൻട്രോഡ്യൂസ് ചെയ്യാൻ, ഞാൻ ഇത്രയും കാലം കുറേ ദിവസമായിട്ട് അപ്സ്റ്റോക്സിലായിരുന്നു ട്രേഡ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാൻ പുതിയൊരു ആപ്പ്, പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട്, ഫ്ലാറ്റ് ട്രേഡ് എന്നുള്ളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതൊരു സീറോ ബ്രോക്കറേജ് ആണ്. അതായത് നമുക്ക് എന്താണ്, ബ്രോക്കറേജ് സീറോ ആണ്, ഗവൺമെൻറ് ടാക്സസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. വെറുതെ കുറേ ട്രേഡ്സ് എടുക്കുമ്പോൾ ഒരുപാട് ബ്രോക്കറേജ് കൊടുക്കണം. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ മാസത്തെ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചപ്പോൾ തന്നെ അതിൽ ഒരുപാട് ബ്രോക്കറേജ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലാറ്റ് ട്രേഡ് എന്നുള്ളൊരു സാധനം ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ എടുത്തതാണ്. ഇതിൽ ട്രേഡ്സ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർഡേഴ്സ് ഇട്ടാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേഷൻ തരാം ഇതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കേട്ടോ. അത് ഞാൻ സംഭവം ഫസ്റ്റ് യൂസേജിൽ തന്നെ ഈസിയാണ് കാര്യങ്ങൾ, വളരെ സിമ്പിളാണ്. നമുക്ക് അപ്സ്റ്റോക്സിലും ഇതിലൊക്കെ സെറോദയിലൊക്കെ എടുക്കാവുന്ന പോലെ തന്നെ ഈസി ആയിട്ട് നമ്മുടെ ഓർഡേഴ്സൊക്കെ ഹിറ്റ് ആവുന്നുണ്ട്. ഇത് ഫസ്റ്റ് 2 ദിവസമായിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്, ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അതായത് ഒരു 1 മന്ത് ഒരു ചെയ്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കറക്റ്റായിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ ലോജിക്കിലേക്ക് കടക്കാം, ട്രേഡ് ലോജിക്കിലേക്ക്. ഇന്ന് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ടോട്ടൽ 4 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 44,600 ഒരു പുട്ട് ഓപ്ഷൻ ഒരു ട്രേഡും 44,500 കോൾ ഓപ്ഷനും 3 ട്രേഡും ആയിരുന്നു എടുത്തത്. ഇതിൻ്റെ ലോജിക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഈ ഒരു ലോജിക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ആവുന്ന സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്കാൽപ്പിങ്ങിന് നിങ്ങൾക്കറിയാം നല്ല എക്സ്പീരിയൻസ് വേണം, പെട്ടെന്ന് ഓർഡേഴ്സ്, അതായത് സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെക്കാനും കഴിയണം, പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കഴിയണം. സ്കാൽപ്പിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ഇത് ചെയ്യരുത്. കാരണം സ്കാൽപ്പിംഗ് എക്സ്പീരിയൻസ് ആവുന്നവരെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പേപ്പർ ട്രേഡ് പോലെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് ലൈവ് ട്രേഡ് പോലെ പേപ്പർ ട്രേഡ് ചെയ്യുന്ന, ചെറിയ 50 രൂപയൊക്കെ പേയ്മെൻ്റ് ഉള്ളു മന്ത്ലി, അതിൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് വേണമെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ചെയ്യാം. സിമ്പിൾ ലോജിക് എന്താ വെച്ചാൽ, ഫസ്റ്റ് രാവിലെ തന്നെ ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂസ് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റാമായിരുന്നു, ഒരു ലോവർ ലോ ലോവർ ഹൈ ഉണ്ടാക്കി പോകുമായിരുന്നു. ആ ഒരു സമയത്ത് ഒരു ഈക്വൽ ലോ, ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഈക്വൽ ലോനെ മാർക്കറ്റ് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഒരു അപ്സൈഡ് പോയപ്പോൾ ഈ ഒരു ഏരിയ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഓർഡർ ബ്ലോക്കൊന്നുമല്ല, റിവേഴ്സൽ ഉണ്ടായിരുന്നു, ഇനിയും കുറച്ചും കൂടി ഡൗൺ ആകരുത് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് റിവേഴ്സൽ തന്നപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തു. നമ്മൾ നോർമലി ചേഞ്ച് ഓഫ് ക്യാരക്ടർ കുറച്ചും കൂടി മുകളിലായിരുന്നു, മീൻസ് ലോവർ ഹൈ മുകളിലായിരുന്നു. പക്ഷേ ഈ ഒരു ഈക്വൽ ലോ എടുത്തപ്പോൾ എനിക്കൊരു ഒരു ഇൻട്യൂഷൻ തോന്നി എന്ന് വെച്ചാൽ മാർക്കറ്റ് നമ്മുടെ ഒരു ലിക്വിഡിറ്റി സീപ്പ് എടുത്തത് കൊണ്ട് ലാസ്റ്റ് ഫുൾ ബാക്കിനെ കട്ട് ചെയ്താൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനു മുൻപേ ഈ ഒരു ഏരിയയിൽ നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണമെങ്കിൽ റീടെസ്റ്റിൽ നല്ല എൻട്രി ചാൻസ് ഉണ്ടായിരുന്നു. ഇനിവേ നമ്മൾ, ഞാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ മാർക്ക് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണാം, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണിച്ചതിന് ശേഷം നമ്മൾ ഹയർ ലോ ഹയർ ഹൈ മാർക്ക് ചെയ്ത് പോയതാണ് മൂമെൻറ്റം. പക്ഷേ നമ്മുടെ ഈ ഒരു ഹയർ ലോ ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തില്ല, കുറേ വെയിറ്റ് ചെയ്തു. പക്ഷേ മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ട് അടുത്തൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോയിട്ട്. ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു ഹയർ ഹൈൻ്റെയും ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ട്, ഹയർ ലോൻ്റെ ഇടയിലുള്ള സമയത്ത് ഒരുപാട് ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത സമയത്താണ് എൻട്രി എടുത്തത്. എൻ്റെ ഫസ്റ്റ് എൻട്രി നിങ്ങൾക്ക് ഇവിടെ കാണാം, 44,600 പുട്ട് ഓപ്ഷൻ ഞാൻ ഇവിടെ നിന്ന് എടുത്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് മോർണിംഗിലെ 9:48 9:56 ഉണ്ടായൊരു ഈക്വൽ ഹൈ ഉണ്ടായിരുന്നു. ആ ഒരു ഈക്വൽ ഹൈനെ മാർക്കറ്റ് ജസ്റ്റ് ടാപ്പ് ചെയ്ത സമയത്ത് ഞാൻ എൻട്രി എടുത്തു. 44,600 മാർക്കറ്റ് പ്രൈസിൽ എൻട്രി എടുത്തു. ഓൾമോസ്റ്റ് 10 പോയിൻ്റ് ആയപ്പോൾ ഞാൻ ടാർജറ്റ് ബുക്ക് ചെയ്തു, 90 ക്വാണ്ടിറ്റി ആയിരുന്നു ചെയ്തത്. അതുപോലെ എൻ്റെ സ്റ്റോപ്പ് ലോസും കറക്റ്റ് 10 പോയിൻ്റ് ആയിരുന്നു. 10 പോയിൻ്റ് റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നോർമലി ചെയ്യാറ് എന്താ വെച്ചാൽ 10-12 പോയിൻറ്റ് മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഞാൻ 10 പോയിൻറ്റിലേക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കും, പ്രോഫിറ്റ് 10 പോയിൻറ്റുകളിലേക്ക്. ഇൻ കേസ് മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺ ആണെങ്കിൽ നമുക്ക് മാക്സിമം ബുക്ക് ചെയ്യാൻ പറ്റും, എന്നാൽ ലോസ് വരാണെങ്കിലോ ഈ ഒരു ട്രേഡിൽ മാക്സിമം 10 പോയിൻറ്റ്, സ്റ്റോപ്പ് ലോസ് ചേഞ്ചസ് ഒന്നുമില്ല. ഇതാണ് എൻ്റെ സ്കാൽപ്പിങ്ങിൻ്റെ രീതി. മാക്സിമം ഒരു 10 പോയിൻറ്റ്സ് എത്തിക്കഴിഞ്ഞാൽ, എബോവ് 10, 12, 13 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ 10 നമ്മൾ സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഈ ഒരു ഫസ്റ്റ് ട്രേഡ് നമ്മൾ പ്രോഫിറ്റ്, അതായത് നിങ്ങൾക്കറിയാം റീറ്റെയിലേഴ്സ് എന്തായിരിക്കും ചിന്തിക്കാം, ഒരു ഈക്വൽ ഹൈ ഏരിയ ഉണ്ട്, ഒരു പ്രീവിയസ് സ്വിംഗ് ഹൈ ഉണ്ട്, ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഡൗണിലേക്ക് പ്ലാൻ ചെയ്തത്. ചെറിയ സ്കാൽപ്പിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. അതിന് ശേഷമല്ലേ മാർക്കറ്റ് സ്റ്റിൽ അപ് ട്രെൻഡ് ആയിരുന്നു, ഹയർ ലോവും ഹയർ ഹൈ ഉള്ളത്.
അപ്പോൾ ഞാൻ പിന്നീട് എടുത്ത ട്രേഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇൻഡ്യൂസ്മെൻ്റ് എടുക്കുന്ന സമയത്താണ് ഞാൻ പിന്നീട് എടുത്ത ട്രേഡ്സ് എല്ലാം എടുത്തത്. പിന്നെ 44,500 കോൾ ഓപ്ഷന് ഞാൻ ട്രേഡ് എടുത്തത് എങ്ങനെയാണ് വെച്ചാൽ, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് മാർക്കറ്റ്, ഒരു ലാസ്റ്റ് ഇൻഡ്യൂസ്മെൻ്റ് അതായത് ഫുൾ ബാക്കിനെ മാർക്കറ്റ് ജസ്റ്റ് സ്വീപ്പ് ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഒരു 44,500 കോൾ ഓപ്ഷൻ വാങ്ങി. 10-15 പോയിന്റ് ടാർജറ്റ്, 20 പോയിന്റ് അടുത്തെത്തിയിരുന്നു. ഞാൻ 10 പോയിന്റിലേക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു, മീൻസ് പ്രോഫിറ്റിലേക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. മീൻസ് 10 പോയിന്റ് പ്രോഫിറ്റ് ആയി എടുക്കാൻ പറ്റി. സെക്കൻഡ് ട്രേഡ് എടുത്തത് എവിടെ വെച്ചാൽ, മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ്, അതിന് താഴെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ടാവും, അതിനെ സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് താഴേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ട് സെയിം ഇതന്നെ കേട്ടോ, സെയിം സ്ട്രാറ്റജി സിസ്റ്റം തന്നെ. ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഒരുപാട് റീറ്റെയിലേഴ്സ് എന്താണ് ലോ കട്ട് ചെയ്തു, ഇനി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് അപ്സൈഡിലേക്ക് ട്രേഡ് എടുത്തു. പക്ഷേ ഈ ഒരു ട്രേഡ് എനിക്ക് 10 പോയിന്റ് ജസ്റ്റ് എത്തിയിരുന്നു, പക്ഷേ ആ സമയത്ത് ഞാൻ കോസ്റ്റ് പ്രൈസിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ഷാർപ്പ് ഫാളിൽ കോസ്റ്റ് പ്രൈസിലേക്ക് ആക്കി കൊടുത്തു. പിന്നെ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് മീൻസ് ടാർജറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സ്റ്റോപ്പ് ലോസ് എനിക്ക്, അതായത് കോസ്റ്റ് പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഫസ്റ്റ് ഒരു 5-8 പോയിന്റ് കഴിഞ്ഞ് ഒരു 10 പോയിന്റ് നിയറസ്റ്റ് ആയപ്പോൾ ഞാൻ കോസ്റ്റിലേക്ക് മാറ്റി. പെട്ടെന്ന് പെട്ടെന്ന് സ്കാൽപ്പിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഈ ഒരു ഇവിടെ നിന്ന് നമുക്ക് എന്താണ്, ഈ ഒരു ഡൗണ് വന്നതിന് ശേഷം ഒരു അപ്പ് മൂവ്മെന്റിൽ 10-12 പോയിന്റ് 13 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു ഡൗൺ ഫാളിൽ ഒരു 5 പോയിന്റ് റേഞ്ചിലേക്ക് വന്നപ്പോൾ ഞാൻ വേഗം കോസ്റ്റിലേക്ക് ബുക്ക് ചെയ്ത് എൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത്, അതായത് എടുത്ത പ്രൈസിലേക്ക് തന്നെ വെച്ചു. പിന്നെ നെക്സ്റ്റ് ഒരു എൻട്രി എന്താ വെച്ചാൽ, അതായത് ഈ പ്രീവിയസ്ലി ഒരു ലോയും നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഈക്വൽ ലോ, അപ്പോൾ ഒരു ഈക്വൽ ലോ, ഈ ഒരു ഈക്വൽ ലോ എന്നെ ജസ്റ്റ് സ്വീപ്പ് ചെയ്ത സമയത്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും, ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും 44,500 കോൾ ഓപ്ഷൻ ബാങ്ക് നിഫ്റ്റിയിൽ ബൈ ചെയ്തു. മാർക്കറ്റ് ആ സമയത്ത് നമുക്ക് നല്ല 25-30 പോയിന്റ്സ് റേഞ്ചിൽ വരെ ടാർജറ്റ് തന്നതാണ്. പക്ഷേ വീണ്ടും ഞാൻ 10 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു. മാർക്കറ്റ് ഇറങ്ങിയ സമയത്ത് ആ സ്റ്റോപ്പ് ലോസും നമുക്ക് എന്താണ് ഹിറ്റായി. എനിവേ ഏതായാലും നമുക്ക് എന്താണ് ടോട്ടലി 4 ട്രേഡ് എടുത്തതിൽ 4 ട്രേഡിൽ 3 ട്രേഡും സക്സസ് ആണ്. ഇൻ കേസ് ഞാൻ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 10 പോയിന്റ് ടാർജറ്റ്. ഇൻ കേസ് നല്ലൊരു മൂവ്മെൻറ്റം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താണ് 50 പോയിന്റ്സ് 60 പോയിന്റ്സ് എബോവ് ഒക്കെ മൂവ്മെൻറ്റം വരികയാണെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും, ഇങ്ങനെ കയറ്റി വെച്ച് വെച്ച് കൊടുക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റം നമുക്ക് ഇന്നത്തെ 3-4 ട്രേഡിലും കിട്ടിയിട്ടില്ല. ഇനി ചെറിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് വലിയൊരു ഇഷ്യൂ അല്ലാത്ത എന്താ വെച്ചാൽ ബ്രോക്കറേജ് അധികം കൊടുക്കാണ്ടാകാത്തതുകൊണ്ട് വലിയ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, എല്ലാവരും എക്സ്പീരിയൻസ് ആണ് സ്കാൽപ്പിംഗിന്, അത്യാവശ്യം നമുക്ക് നല്ല എക്സ്പീരിയൻസ് വേണം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാനുള്ള റീസൺ ഉണ്ടായിരുന്നു. നിഫ്റ്റിയിൽ ഒരു ഹയർ ലോ ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത സമയത്താണ് ഞാൻ 2-3 എൻട്രീസ് അവിടെ എടുത്തത്. നിഫ്റ്റിയിൽ ഹയർ ലോൻ്റെ ഏരിയയിൽ ടാപ്പ് ചെയ്യുന്ന സമയത്താണ് എൻട്രീസ് അധികം ബാങ്ക് നിഫ്റ്റിയിൽ വന്നത്. അപ്പോൾ നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ പോലെ ഉണ്ട്, കാരണം നിഫ്റ്റി ഹയർ ലോയിൽ എത്തുമ്പോൾ മാർക്കറ്റ് അപ്സൈഡ് മൊമെൻറ്റം. അപ്പോൾ നിഫ്റ്റിയിൽ ഒരു ഹയർ ലോയിൽ ട്രേഡ് എടുത്ത ആൾക്കും സ്കാൽപ്പിംഗ് അല്ലാതെ ട്രേഡ് നല്ല അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചെറിയ ചെറിയ മൊമെൻറ്റം വരുമ്പോഴാണ് നമുക്ക് എന്താണ് പ്രീമിയംസിന് വലിയ മൊമെൻറ്റം ഉണ്ടാവില്ല. പക്ഷേ നിഫ്റ്റി ഹയർ ലോ ഏരിയയിൽ നിന്ന് പിന്നെ ഡൗൺ ആയിട്ടില്ല, വീണ്ടും അപ്സൈഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നിഫ്റ്റിയിൽ വീണ്ടും തന്നതാണ്. നമുക്കറിയാം നിഫ്റ്റി വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, വീണ്ടും ഹയർ ലോ ഈ ഏരിയയിലായിട്ട്. പക്ഷേ ഇപ്പോഴും മാർക്കറ്റ് ഹയർ ലോൻ്റെ മുകളിലാണ്, കണ്ടിന്യൂസ് അപ്സൈഡ് ട്രേഡ് തന്നെയാണ് നമുക്കിന്ന് നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ കിട്ടിയത്. അപ്പോൾ എനിവേ ഇന്നത്തെ ഒരു ട്രേഡ് ലോജിക്ക് മൊത്തത്തിൽ നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തപ്പോൾ ആളുകളുടെ ട്രാപ്പ് ചെയ്യുന്ന സമയത്താണ് അധികം എൻട്രി, അത് ആ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പുൾ ബാക്കിനെ മാർക്കറ്റ് എടുത്ത സമയത്താണ് നമ്മൾ ഒരുവിധം എൻട്രീസ് എല്ലാ എൻട്രീസും ചെയ്തത്. ഇവിടെ പുട്ട് ഓപ്ഷൻ എൻട്രി ചെയ്തത് രാവിലെ ഉണ്ടാക്കിയ ഈക്വൽ ഹൈന് മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഡൗൺ സൈഡ്, പിന്നീട് വന്ന ഇൻഡ്യൂസ്മെൻറ്റിലൊക്കെയാണ് നമ്മൾ. ഇതൊരു എക്സാക്ട്ലി പ്രോപ്പർ എൻട്രി ഒന്നല്ല കേട്ടോ, പ്രോപ്പർ എൻട്രി നമുക്ക് വരണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെ ഒരു മൂവ്മെൻറ്റം വരണം, നമ്മൾ ഹയർ ലോ ഏരിയയിൽ നിന്നാണ് ട്രേഡ് എടുക്കുക. നിഫ്റ്റിയിൽ ഹയർ ലോ വന്ന പോലെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ ഇവിടെ വന്നിട്ട് ഒരു ഡൗൺ സൈഡ് ഫാള് ചെയ്യുന്നു തോന്നുമ്പോഴാണ് അപ് സൈഡ്, നമ്മൾ ഹയർ ലോ ഏരിയയിലാകുമ്പോൾ നമുക്ക് എന്താണ് ഒരു 40-50 പോയിന്റ്സിനൊക്കെ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റം ബാങ്കിൽ തരാത്തത് കൊണ്ടാണ് ഞാൻ സ്കാൽപ്പിങ്ങിന് ഇന്ന് കൺസിഡർ ചെയ്തത്. ഇനിവേ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫ്ലാറ്റ് ട്രേഡ് എന്ന് പറഞ്ഞ സംഭവം ഞാനൊന്ന് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തരാം. അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് യൂസ് ചെയ്ത് നോക്കട്ടെ. കാരണം നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ പല ഒരുപാട് ഡിമാറ്റ് അക്കൗണ്ട്സ് ഉണ്ട്, പിന്നെ നമ്മൾ ട്രേഡിങ്ങിന് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇതിലില്ലാത്തതുകൊണ്ട് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഏതായാലും അതിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് ഒരു ലൈവ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.